ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾക്കും ആയുസുണ്ടെന്നും അതിന്റെ ജീവനും ഒരിക്കൽ നഷ്ടപ്പെടുമെന്നും നമുക്കറിയാം. എന്നാൽ പക്ഷികൾക്ക് മുകളിൽ ആകാശത്തിന്റെ നീലിമയിൽ ചീറിപ്പായുന്ന വിമാനങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നമുക്ക് നോക്കാം. ഇങ്ങനെ കാലാവധി കഴിഞ്ഞ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന വിമാനങ്ങളുടെ ശവപ്പറം എന്നുപോലും അറിയപ്പെടുന്ന അരിസോണയിലെ ഡേവിസ് മോൺടാൻ എയർഫോഴ്സ് ബേസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാലാവധി കഴിഞ്ഞ വിമാനങ്ങൾ സൂക്ഷിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമായി ലോകത്തിന്റെ പല ഭാഗത്തും നിരവധി കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് അമേരിക്കയിലെ അരിസോണയിലെ ടെക്സാൻ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഡേവിസ് മോൺടൻ എയർഫോഴ്സ് ബേസ്. അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മെക്സിക്കോയ്ക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1925 പ്രവർത്തനം ആരംഭിച്ച ഈ എയർഫോഴ്സ് ബേസ് ക്യാമ്പ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് ലെഫ്റ്റനന്റ് സാമുൽ എച്ച് ഡേവിസിന്റെയും ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഓസ്കാർ മോൺടന്റെയും പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് ഫൈറ്റർ വിമാനങ്ങൾക്കുൾപ്പെടെ പരിശീലനം നൽകിയിരുന്ന ഇവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാന്റെ കീഴടങ്ങലിന് ശേഷം ഉപയോഗശൂന്യമായ വിമാനങ്ങൾ സൂക്ഷിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള കേന്ദ്രവുമായി മാറ്റുകയായിരുന്നു. സാങ്കേതികമായി എയ്റോസ്പേസ് മെയിൻ്റനൻസ് ആൻഡ് റീജനറേഷൻ സെന്റർ അഥവാ അമാക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അമേരിക്കയുടെ കര നാവിക വ്യോമസേനയുടെയും മറ്റ് ദേശീയ ഏജൻസികളുടെയും വിമാനങ്ങളാണ് പ്രധാനമായും ഇവിടെ എത്തിക്കുന്നത്. ഏകദേശം 27,000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ ഫൈറ്റർ യുദ്ധവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും ഉൾപ്പെടെ 5,000 വിമാനങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത്. വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്ത വിമാനങ്ങളിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമെല്ലാം അഴിച്ചു മാറ്റിയ ശേഷം ബാക്കി ഭാഗം ലോഹവിലയ്ക്ക് വിൽക്കുകയാണ് പതിവ്. അവസാനത്തെ പറക്കലിന് ശേഷം ലാൻഡ് ചെയ്യുന്ന 5,000 വിമാനങ്ങൾ അടുക്കും ചിട്ടയുമായി പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു കാഴ്ച വിസ്മയം തന്നെയാണ്. 2009 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ട്രാൻസ്ഫോർമേഴ്സ് റിവെഞ്ച് ഓഫ് ദി ഫാളൻ ഉൾപ്പെടെ നിരവധി സിനിമകളുടെയും വെബ് സീരീസുകളുടെയും ചിത്രീകരണത്തിനും ഈ എയർഫോഴ്സ് ക്യാമ്പ് വേദിയായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.